ഏലക്കയ്ക്ക് ഗുണനിലവാരമില്ലെന്ന പേരിൽ ഹൈക്കോടതി നിരോധിച്ച അരവണ ഭക്ഷ്യയോഗ്യമാണെന്ന ലാബ് റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്ത്ഗോപൻ. ഈ അരവണ വിതരണം ചെയ്യണമോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ശബരിമല തീർത്ഥാടനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും കെ അനന്ത്ഗോപൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മകരവിളക്ക് തീർത്ഥാടന കാലയളവിലാണ് ശബരിമലയിലെ അരവണയിൽ ചേർത്തിട്ടുള്ള ഏലക്കയിൽ കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിതരണം നിർത്തിയത്. തുടർന്ന് ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരം ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഭക്ഷ്യലാബിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. അരവണ വിതരണം തടഞ്ഞതിലൂടെ 6 കോടിയുടെ നഷ്ടം ബോർഡിനുണ്ടായി. ഇത് 6-ൽ നിന്ന് ഈടാക്കുമെന്ന് നിയമോപദേശം തേടുമെന്നും അഡ്വക്കേറ്റ് കെ അനന്ത്ഗോപൻ. 194 പാരാമീറ്റേഴ്സ് പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ ഈ അരവണ ഭക്ഷ്യയോഗ്യമാണ്.